ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وله كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. يا ربي بالمصطفى، يا ربي بالمصطفى، بلغ مقاصدنا واغفر لنا ما مضى، يا واصي الكرم، يا ربي بالمصطفى، بلغ مقاصدنا واغفر لنا ما مضى، يا واصي الكرم. مولاي صل وسلم دائما ابدا على حبيبك خير للخلق كلهم. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله. خذ بأيدينا قلت حيلتنا، أدركنا يا رسول الله، انظرنا يا رسول الله، أغزنا يا رسول الله، أدركنا يا رسول رب العالمين. الله سبحانه وتعالى بنار مت رسول الله صلى الله عليه وسلم തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മജ്ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. നാം ചെയ്തുപോയ ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും റബ്ബേ നീ ഞങ്ങൾക്ക് മാപ്പു തരണേ അല്ലാഹു. ഇവിടെ ഒരുമിച്ച് കൂടി ആണ് പെണ്ണ് ചെറുത് വലുത് എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹു. മാരക രോഗങ്ങളെ തൊട്ട് നീ കാവല് തരണേ അല്ലാഹു. ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാഹു. പൊന്നാര മുത്തു റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ ഏറ്റെടുക്കണേ അല്ലാഹ്. വായത് ഞാൻ പറയുന്നില്ല. നല്ല മജ്‌ലിസ് വെള്ളിയാഴ്ച ഹബീബായ പൊന്നാരമുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് കാണുന്ന ഏറ്റവും വലിയ ഒരു രാത്രി. നാം സ്വലാത്ത് ചൊല്ലി ഹബീബിലേക്ക് സമർപ്പിക്കുന്ന ഈ രാത്രി നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ എല്ലാം മാറ്റിത്തരുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ തങ്ങളെ വിളിക്കേണ്ട രൂപത്തിൽ, വിളിക്കേണ്ട അതവിൽ, വിളിക്കേണ്ടതുപോലെ വിളിക്കാൻ ഒരുമിച്ച് കൂടിയ ഏറ്റവും വലിയ മജ്‌ലിസാണ് മജ്‌ലിസ് വസീലത്തുള്ള എന്ന ഈ മജ്‌ലിസ്. ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഒരുപാട് മുഅ്മിനീങ്ങൾ പല നാടുകളിൽ നിന്നും ഈ ഗ്രാമത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. അവര് വന്നത് എന്നെ കാണാൻ വേണ്ടിയല്ല. ഒരുപാട് ദിക്കുകളിൽ നിന്ന്, കോഴിക്കോട് ജില്ലയിൽ നിന്നും മലപ്പുറം ജില്ലയിൽ നിന്നും, അതുപോലെ നമ്മുടെ കർണാടകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കൊടക് ജില്ലയിൽ നിന്നും ചിക്കമംഗളൂർ ജില്ലയിൽ നിന്നും, അതുപോലെ ഭദ്രാവതിയിൽ നിന്നും സാഗറിൽ നിന്നൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയത് ഹബീബായ പൊന്നാരമുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് കേവലം പറഞ്ഞാൽ ദുന്യാവിന്റെ കാര്യം മാത്രമല്ല, ആഖിറത്തിന്റെ കാര്യം അതും കൂടി രക്ഷപ്പെട്ട് കിട്ടണമെന്ന് ആഗ്രഹിച്ച് കൊതിച്ചു വന്നവരുണ്ട്. അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. വിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പറഞ്ഞു, ആരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാ? വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും. ഒരു കൂട്ടം ജനങ്ങളെ കുറിച്ചിട്ട് വിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഒരു കൂട്ടം ജനങ്ങൾ അവർ തെറ്റ് ചെയ്തു പോയി, അവർ അവരുടെ സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്തവരാണ്, സ്വന്തം ശരീരത്തോട് അവര് വേണ്ടാത്തത് ചെയ്തവരാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്തി തരികയാണ്, അങ്ങനെയുള്ള അക്രമികളായ ജനങ്ങൾ അവരുടെ ശരീരങ്ങളെ അവർ ആക്രമിക്കുകയും അവർ വേണ്ടാത്തത് ചെയ്യുകയും അവർ വേണ്ടാത്തതിന് കൂട്ടു നിൽക്കുകയും ചെയ്തിട്ട് ആ വേണ്ടാത്ത കാര്യത്തിൽ തന്നെ അവർ അടി നിറച്ചു നിന്നില്ല. അവർ എന്തു ചെയ്തു? നബിയെ തങ്ങളുടെ അരികിലേക്ക് അവർ വന്നാൽ, നബിയെ അങ്ങയുടെ ചാരത്തേക്ക് വന്നാൽ, അങ്ങയുടെ പേരിൽ നടക്കുന്ന സലാത്തിന്റെ മജ്‌ലിസ് ഹബീബായ തങ്ങൾ പറഞ്ഞു, മൻ സല്ലാ സലാത്തം വാഹിദ, ഒരാൾ ഒരു സലാത്ത് ചൊല്ലുന്നു, എപ്പോ? വെള്ളിയാഴ്ച ദിവസം. എന്നാൽ മഅറൂലത്തുൻ അലയ്യ, എന്റെ മുമ്പിലിരുന്ന് ചൊല്ലുന്നത് പോലെ അത് വെളിവാക്കപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ഈ സലാത്തിന്റെ മജ്‌ലിസ് ഹബീബായ തങ്ങളുടെ മജ്‌ലിസാണ്.
അപ്പോൾ തങ്ങളുടെ അരികിലേക്ക് അവര് വന്ന വന്നിട്ട് നബിയെ അവർ ഫസ്തഗ്ഫിറുല്ലാഹ അല്ലാഹുവിനോട് പടച്ച റബ്ബിനോട് അവർ പൊറുക്കലിനെ ചോദിച്ചാൽ അവര് തെറ്റ് ചെയ്തവരാണ്, അവര് വേണ്ടാത്തത് പ്രവർത്തിച്ചവരാണ്, അവര് അക്രമത്തിന് കൂട്ടുനിന്നവരാണ്, അവര് ഒരുപാട് തെറ്റിന് കൂട്ടുനിന്നവരാണ്. ആ നിലക്ക് അവര് തെറ്റ് ചെയ്തു പോയി. മനുഷ്യനല്ലേ, ഞാൻ ഇനി തെറ്റ് ചെയ്തത് കൊണ്ട് വീണ്ടും തെറ്റിലേക്ക് തന്നെ എന്ന് പറഞ്ഞവരും അടങ്ങിയില്ല. അവര് ഞാൻ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണെന്ന ബോധം അവരുടെ മനസ്സിൽ വന്നിട്ട് അല്ലാഹുവിനോട് അല്ലാഹുവിനോട് അവർ ഖേദിച്ച് മടങ്ങിയാൽ അവർ പൊറുക്കലിനെ ചോദിച്ചാൽ അതേ വസ്തഗ്ഫിറ ലഹും, അതേ അവർക്ക് വേണ്ടി വസ്തഗ്ഫിറ ലഹുമുർ റസൂൽ ഹബീബായ തങ്ങൾ പൊറുക്കാൻ വേണ്ടി ചോദിച്ചാൽ അവർക്ക് വേണ്ടി ഹബീബായ തങ്ങൾ പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്താൽ സ്വീകരിച്ച ആൾക്കാരുടെ കൂട്ടത്തിൽ പെട്ടു. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, ഇഞ്ഞാന്നൊരു മനുഷ്യൻ എന്റെ അരികിലേക്ക് വന്നിട്ട് പറയാൻ, തങ്ങളെ ഞാൻ കള്ളു കുടിച്ചു പോയി, ഞാൻ കള്ളു കുടിച്ചു പോയി, കള്ള് നിർത്തിയാൽ എന്റെ ശരീരത്തിന് വൈബ്രേഷൻ വരുന്നു. ഇന്നാലില്ല, അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. കള്ളുകൊണ്ട് എന്റെ മനസ്സ് കള്ളുമായി ബന്ധപ്പെട്ട് ഞാൻ കള്ളു കുടിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമോ എന്ന ചിന്തയിലാണ് ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞതെങ്കിൽ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാരാ? ആ തങ്ങളെ ഒരു മനുഷ്യൻ മനസ്സിൽ കൊണ്ടുവന്നിട്ട് സ്വലാത്തു ചൊല്ലിയാല് ആ മദീന എന്ന മുനവ്വറ ആ പച്ചക്കുബ്ബയും മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഹബീബായ തങ്ങളുടെ പേരിൽ വളരെ ഇഖ്ലാസോടുകൂടി സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് എന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമെന്ന് ഹബീബായ തങ്ങൾ പറയുമ്പോ ആ വെള്ളിയാഴ്ച രാവിലുള്ള സ്വലാത്തിന്റെ മജ്ലിസാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ ആ സ്വലാത്തിന്റെ മജ്ലിസിൽ വന്നിട്ട് പടച്ച റബ്ബിനോട് അസ്തഗ്ഫിറുല്ലാ ജല്ലി, എന്റെ പാപം പൊറുക്കണേ അല്ലാ, ഇനി ജീവിതത്തിൽ ഞാൻ ഒരു തെറ്റ് ചെയ്യുകയില്ലെന്ന മനസ്സിൽ തീരുമാനമെടുത്തിട്ട് ഹബീബായ തങ്ങളുടെ മജ്ലിസിൽ ഒരു മനുഷ്യൻ വന്നാൽ, ഹബീബായ തങ്ങളുടെ ചാരത്തിൽ വന്നാൽ, അതിജീവിക്കുമ്പോഴും വന്ന ഹബീബായ തങ്ങളുടെ ഭൗതികമായ ശരീരം മദീന മുനവ്വറയിൽ ഇന്ന് മറവ് ചെയ്തിട്ട് ലോകം മുഴുവനും നിയന്ത്രിക്കുന്ന ഹബീബായ തങ്ങൾ കാണുന്ന രീതിയിലായ സ്വഹാബത്ത് ആ നിലക്ക് പോയി സങ്കടം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയും കൂടി ആയാൽ നിന്റെ തൗബ അല്ലാ സ്വീകരിക്കൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ചെയ്ത തെറ്റെത്രയാ? ഇന്ന് കേവലം കള്ളു കുടിക്കുന്നത് നിസ്സാരമാണ്, കഞ്ചാവ് വലിക്കുന്നത് അത് വിഷയമേ അല്ലാത്ത കാലമാണ്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. കഞ്ചാവിന്റെ പിന്നിൽ അല്ലാ ഗാഞ്ച വലിച്ചിട്ടില്ല. എന്നാൽ മനുഷ്യ, നിന്റെ മനസ്സിന് സമാധാനം കിട്ടണോ, നിന്റെ മനസ്സിന് സന്തോഷം കിട്ടണോ, നിന്റെ മനസ്സിന് ആവേശം കിട്ടണോ, കഴിഞ്ഞ മാസം റബീഉൽ ആഖർ എന്ന മാസത്തില് നാം സിക്ര് ചൊല്ലിയിട്ടുണ്ട്. എന്താണ് സിക്ര്? മുഹയ്യത്തീ റാതീബ് ചൊല്ലിയിട്ടുണ്ട്. ഈ മാസത്തിൽ റിഫായി റാതീബ് ചൊല്ലിയിട്ടുണ്ട്. ആ റാതീബില് മുഴുവനുമുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സിക്രുകളാണ്. ഇന്നലെ രാത്രി ഇവിടെ റിഫായി റാതീബ് നടന്നു. ഞാൻ ചോദിക്കട്ടെ മുഅ്മിനീങ്ങളെ,
ചില വഹാബികൾ പറയാണ് നിങ്ങൾക്ക് മുഹിയുദ്ദീൻ റാദീബ്, നിങ്ങൾക്ക് റിഫായി റാദീബ്, നിങ്ങൾക്ക് ഹദ്ദാദ് റാദീബ്. ഞങ്ങൾ റാദീബിന്റെ ആളുകളാണ്. ഞങ്ങൾ ആ റാദീബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുവിനെ സ്മരിക്കുന്ന സംഗതികളാണ് മുഴുവനും അതിലുള്ളത്. അല്ലാ എന്ന ദിക്റുകളാണ്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റുകളാണ്. അങ്ങനെ അല്ലാ എന്ന ദിക്റു ചൊല്ലിയ മനുഷ്യൻ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റു ചൊല്ലിയ മനുഷ്യൻ, ആ മനുഷ്യന്റെ ഹൃദയം പടച്ച റബ്ബിലേക്ക് അടുക്കുമ്പോൾ അവന്റെ മനസ്സിൽ അല്ലാ എന്ന ചിന്തയാകുമ്പോൾ, ആ നിലക്കൊരു ഖാദിമായി വരുമ്പോൾ ശൈഖ് മുഹിയുദ്ദീൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖാദിമീങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു, അല്ലാഹു ഹാളിരി, അല്ലാഹു നദിരി, അല്ലാഹു ശഹീദി, അല്ലാഹു മഈ. ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് തഫ്സീറും മിഷ്കാത്തും ഓതി കൊടുക്കലില്ല, ഉണ്ടോ? ഇല്ല. ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് നമ്മൾ എന്താ ഓതി കൊടുക്കുക? ഇല്ലേ? അത് അലിഫ് അത് തന്നെ പഠിപ്പിക്കണം ആ കുട്ടിക്ക്. വലിയ തഫ്സീറിന്റെ ഗ്രന്ഥം, സ്വഹീഹുൽ ബുഖാരിയുടെ ഗ്രന്ഥം, അത് ചൊല്ലിക്കൊടുക്കലില്ല. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ര് അത് വലിയ അത്ഭുതകരമാണ്. ഏറ്റവും വലിയ ദിക്റാൻ, അഫ്ളലു ദിക്റാൻ, ആ ദിക്ര് എല്ലാവർക്കും ചൊല്ലാം. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ര് കൊണ്ടാണ് ശൈഖ് മുഹിയുദ്ദീൻ ഖുദ്ദസല്ലാഹു സിർറഹുൽ അസീദ് തങ്ങൾ അവിടുത്തെ ഖാദിമീങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത ദിക്റിന്റെ സമാഹാരങ്ങളാണ് മുഹിയുദ്ദീൻ റാദീബ്. എന്നാൽ അത് പള്ളിയിൽ വെച്ചിട്ട് ചൊല്ലാൻ പറ്റുമോ തങ്ങളെ? അവിടെ നിസ്കരിക്കണ്ടേ എന്ന് വഹാബികൾ ചിലരി നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു കളയോ? എന്നാൽ വിശുദ്ധമായ ഖുർആൻ, യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറ, ഈമാനുള്ളവന്റെ ഹൃദയം അല്ലാഹുമായി ബന്ധപ്പെടുമ്പോൾ അല്ലാഹ എന്ന ദിക്റാണ് അവന്റെ മനസ്സിൽ. അതേ അവൻ നിസ്കാരത്തിൽ കൈകെട്ടി കഴിഞ്ഞാൽ അല്ലാഹുമായുള്ള ബന്ധം സ്ഥാപിക്കുന്ന ഏറ്റവും വലിയ കർമ്മമാണ് നിസ്കാരം. അതുകൊണ്ട് അഞ്ചു നേരത്തെ നിസ്കാരം ഫലാ ആക്കല്ല യുവാക്കളേ. ആ നിസ്കാരം നിർവഹിച്ച മനുഷ്യന്റെ ഹൃദയത്തിന് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ര് ഒരായിരം പ്രാവശ്യം ചൊല്ലല് തെറ്റാണ്. അല്ലാഹു ഹാളിരി, ഇവിടെ എല്ലാം കാണുന്നത് മുഴുവനും അല്ലാന്റെ പ്രതിഭാസമാണ്. അല്ലാഹു ഉണ്ടാക്കിയതല്ലാതെ ഒന്നും ഇവിടെ ഇല്ല. അല്ലാഹു നദിരി, ഞാൻ നോക്കുന്നത് അല്ലാ എന്ന പ്രതിഭാസത്തിലേക്കാണ്. ഞാൻ നോക്കുന്നത് ഒരു തെങ്ങിലേക്കാണെങ്കിൽ അല്ലാഹുവിന്റെ കുദ്രത്താൽ. ഞാൻ നോക്കുന്നത് ഒരു ആടിലേക്കാണ്, അല്ലാഹുവിന്റെ ഖുദ്രത്താൽ. ഞാൻ നോക്കുന്നത് ഒരു മനുഷ്യനിലേക്കാണെങ്കിൽ അല്ലാഹുവിന്റെ ഖുദ്രത്താൽ. ഇല്ലേ? അല്ലാഹുവേ, അത് വിശദീകരിക്കാൻ ധാരാളമുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുകയല്ല. എന്നാൽ അല്ലാഹുവിന്റെ ഖുദ്രത്താണ്. ഉദാഹരണം പറഞ്ഞാൽ ഒരു തെങ്ങ് ഇന്നാലിൽ അൽഹംദുലില്ലാ, നമുക്ക് അത്ഭുതമാണ്. ആ തെങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ആ തെങ്ങിങ് വളർന്ന് വളർന്ന് വന്നിട്ട് അത് വളർത്തുന്നത് ആരാണെന്ന് അറിയുന്നില്ല. അത് രണ്ടു വർഷം കഴിയുമ്പോൾ അതിനെ നോക്കിയാൽ കാണുന്നില്ല. അത്രയും മുകളിലേക്ക് എത്തിക്കുന്നതാരാ? അതിൽ നല്ല കായുണ്ടാക്കുന്നതാരാ? അതിൽ നല്ല പാനീയം ഉണ്ടാക്കുന്നതാരാ? അതിന്റെ ഉള്ളിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നത് ആരാ? എല്ലാം പടച്ച റബ്ബിന്റെ സൃഷ്ടിയാണ്. ആ റബ്ബിന്റെ റബ്ബിനെ ഓർക്കാനുള്ള അത്ഭുതകരമായ സൃഷ്ടികളാണ് ലോകത്ത് മുഴുവനും. അതുകൊണ്ട് നിന്റെ നോട്ടത്തിൽ വരേണ്ടത് അല്ലാ എന്ന പ്രതിഭാസമാണ് കേട്ടോ. അതുകൊണ്ടാണ് അല്ലാഹു 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 മനുഷ്യന്റെ ഹൃദയം അത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ നിർത്തുന്നു. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നാം സ്വലാത്ത് ചൊല്ലുന്ന ഏറ്റവും വലിയ മജ്ലിസാണ്. അൽഹംദുലില്ലാ, നമ്മുടെ മജ്ലിസ് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഒരുപാട് രോഗികൾ നമ്മുടെ ഈ മജ്ലിസിലുണ്ട്, ഒരുപാട് ക്യാൻസർ ഉള്ളവർ. നേരത്തെ ഒരു ചെറുപ്പക്കാലം വന്നിട്ട് എയ്ഡ്സ് എന്ന രോഗമാണ് തങ്ങളെ പൊട്ടിക്കരഞ്ഞുകൊണ്ട്, എനിക്കത് വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ പേടിയാകുന്നു, ഞാൻ ഡോക്ടറെ അരികിലേക്ക് പോകണോ? ഇവിടെ വന്നതിന് ശേഷം അൽഹംദുലില്ലാ നല്ല ആഫിയത്തുണ്ട്, ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ട്. പക്ഷേ നമ്മുടെ മുമ്പിൽ ആ ചെറുപ്പക്കാർ ഇരിക്കുന്നുണ്ട്. ഞാനത് കാട്ടിക്കുന്നില്ല. എന്റെ കരളിന്റെ കഷ്ടമായ മുഅ്മിനീങ്ങളെ, അല്ലാഹുവേ നീ ആ രോഗം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അങ്ങനെ ഒരുപാട് ക്യാൻസർ ഉള്ളവർ, ഹാർട്ടിന്റെ ബ്ലോക്ക് ഉള്ളവർ, നടക്കാൻ കഴിയാത്തവർ, ഇരിക്കാൻ കഴിയാത്തവർ, അതുപോലെ ഒരുപാട് വാറ്റിന്റെ ഉള്ളിൽ ക്യാൻസറാണ് പൊട്ടിക്കരഞ്ഞവർ പലരും നമ്മുടെ മജ്ലിസിലേക്ക് വന്നിട്ടുണ്ട്. ഈ മജ്ലിസിൽ വന്നിട്ട് അൽഹംദുലില്ലാ ഒരുപാട് രോഗങ്ങൾ മാറിയിട്ടുണ്ടെന്ന് എന്റെ കയ്യിൽ തന്നെ വന്നിട്ട് പറഞ്ഞ് സന്തോഷം പറഞ്ഞവരുണ്ട്. ഞങ്ങളെ പറക്കത്തുകൊണ്ട് നീ ഞങ്ങളെ മജ്ലിസ് സ്വീകരിക്കണേ അല്ലാ. ആ പുന്നാരമുത്തിന്റെ പറക്കത്തുകൊണ്ട് നീ ഞങ്ങളെ ഗായിബാക്കല്ല അല്ലാ. രോഗങ്ങളല്ല മാറ്റി തരും, അതൊരു വിഷയമുള്ള സംഗതിയല്ല. രോഗം അല്ല മാറ്റി തരും, അത് വലിയ ക്യാൻസർ ആണെന്ന് പേടിച്ച് പേടിച്ച് വന്ന് പൊട്ടിക്കരയുന്നവർ. നമ്മൾ പൊട്ടിക്കരയേണ്ടത് എന്തിനാ? ഞാൻ ഈമാനോട് കൂടി ഒന്ന് മരിച്ചു കിട്ടുമോ? അതിന് നമുക്ക് സമയമില്ല. ഇപ്പൊ ജീവിക്കണം, ജീവിക്കുന്ന തിരക്കിലാണ് ഞാനും നിങ്ങളും. അല്ലാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാത്രി മരിക്കുമെന്ന് ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഉറപ്പ് കിട്ടിയാൽ നമ്മളിവിടെ ഇരിക്കും? ഇപ്പൊ ഞാൻ മരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഈ കസാരയിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ മരിക്കും എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അല്ലാ ഓൻ ചീത്ത പറയാൻ പറയാം. ഓ മറ്റൊരാളെ ഗീബത്ത് പറയോ, നബീമത്ത് പറയോ, ആക്ഷേപം നടത്തുക ഇല്ല. അവന്റെ മനസ്സ് ഞാൻ ഇപ്പം മരിക്കുകയാണ്. ഒരു ഡോക്ടർ രോഗിയോട് പറഞ്ഞു, നീ ഇതാ 3 ദിവസത്തിൽ അല്ലെങ്കിൽ 2 ദിവസത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഇന്ന് രാത്രി ആകുമ്പോഴത്തിന് നീ മരിച്ചു പോകുന്നു പറഞ്ഞാ ഡോക്ടർ പറയുമ്പോ അത് ശരി തന്നെ. അല്ല പറഞ്ഞ് നീ മരിക്കുക, അത് എപ്പെങ്കിലും അല്ലേ മരിക്കുക എന്ന ഒരു ചിന്തയാണ് എന്റെയും നിങ്ങളുടെയും മനസ്സിന്റെ ഉള്ളിലുള്ള സമാധാനം. അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. ഞാൻ പറയുന്നത്, ഞാൻ ഉറങ്ങിക്കിടന്നപ്പോ കില്ലൂരിലെ പള്ളിയുടെ ഉള്ളിന്റെ ഉള്ളിൽ ബെഡ്റൂമിൽ ഞാൻ ഇന്ന് രാത്രി ഉറങ്ങുമ്പോ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് എന്റെ റൂഹ് പിടിക്കാം, നിങ്ങളുടെ റൂഹ് പിടിക്കാം. ഇല്ലേ അല്ലാഹുവേ ഞങ്ങളുടെ ഈമാൻ നീ സലാമത്താക്കി തരണേ അല്ലാ. എന്തേ ഞാൻ മരിക്കുന്ന അവസരം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിയിട്ട് ഹബീബായ പുന്നാരമുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് മരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാന്മാരായ അമ്പിയാക്കൾക്ക്, ഔലിയാക്കൾക്ക്, സ്വാലിഹീങ്ങൾക്ക് അവർക്ക് അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് അലി ഇബ്നു അബി താലിബ് കറമല്ലാഹു വജ്ഹഹു തങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോ, രണ്ട് മക്കളല്ലേ ഫാത്തിമ ബീബിക്കുള്ളത്, ഹസൻ ഹുസൈന റളിയല്ലാഹു അൻഹുമാ, റബ്ബേ ആ മഹത്തുക്കളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസ് കബൂലാക്കണേ അല്ലാ. റസൂലുള്ളാഹിന്റെ 2 പുള്ളിമക്കളാണ്, പേരക്കിടാങ്ങളാണ്, പേരമക്കളാണ്. ആ മക്കളെ നല്ലവണ്ണം കുളിപ്പിച്ചിട്ട് വൃത്തിയാക്കിയിട്ട് നല്ല ഭക്ഷണം കൊടുക്കുമ്പോ അലി ഇബ്നു അബി താലിബ് കറമല്ലാഹു വജ്ഹഹു തങ്ങൾ ചോദിച്ചു, അല്ല ഫാത്തിമ ഉമ്മ, ഇന്ന് നിങ്ങൾ പതിവില്ലാതെ നിലക്ക് നിങ്ങൾ കൊടുക്കുന്നത് പോലെ നല്ല ഭക്ഷണം കൊടുക്കുന്നു, നല്ല വസ്ത്രം ധരിക്കുന്നു, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോ, അതേ ആ ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹാക്ക് അറിഞ്ഞിട്ടുണ്ട്. ഓ ജനങ്ങളെ, കില്ലൂരിലെ പള്ളിയുടെ റൂമിന്റെ ഉള്ളിൽ ഞാൻ എത്തിയിട്ട് ഇന്ന് രാത്രി മരിക്കുമെന്ന് എനിക്ക് ഉറപ്പ് കിട്ടിയാലോ, നിങ്ങൾ നാളെ
മരിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് കിട്ടിയാലോ നിങ്ങൾ എന്ത് ചെയ്യൂ? എന്നാൽ ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹാ അവിടുന്ന് ഉറങ്ങുമ്പോൾ വാപ്പയാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന മുത്ത് വന്നിട്ട് പറയുന്നു, ഫാത്തിമ മോളെ നാളെ നിങ്ങൾ മരിക്കാൻ നിങ്ങൾ എന്റെ അരികിലേക്ക് വരാൻ ആത്മാവിന്റെ അറുവാഹുകൾ സംഗമിക്കുന്ന ലോകത്തിലേക്ക് നിങ്ങൾ വരാ, നിങ്ങൾ അടുത്തായിട്ടുണ്ട് മോളെ, അതുകൊണ്ട് ഒരുങ്ങണേ മോളെ. ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹാ ആ മഹദിയോട് ഹബീബായ വാപ്പയാകുന്ന തങ്ങളാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ അവിടുത്തെ കുടുംബത്തിനെ ശുശ്രൂഷിക്കുകയാണ്, മക്കൾക്ക് നല്ല ഭക്ഷണം നൽകുകയാണ്, മക്കൾക്ക് നല്ല ഉടുപ്പ് ധരിക്കുകയാണ്. അതേ ഞാൻ നാളെയായാൽ മരണപ്പെടുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് മഹദി അവർ പൊട്ടിക്കരഞ്ഞില്ല, ഹബീബായ തങ്ങളാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന മുത്തിനെ എനിക്ക് കാണാലോ എന്ന ചിന്തയാണ് ഖൽബിൽ. പക്ഷേ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു, ഫാത്തിമ ഉമ്മാ നിങ്ങളൊക്കെ എന്റെ ഭാര്യ നാളെ മരണപ്പെടുന്ന രോഗമാണ്, നാളെ മരിക്കുമെന്ന് ഭർത്താവാകുന്ന എനക്കറിഞ്ഞാൽ ഞാൻ എത്ര വിഷമിക്കും. അല്ലാഹ് ഡോക്ടർമാരടുത്ത് പരിശോധിച്ചു കഴിഞ്ഞ്, എല്ലാ വൈദ്യന്മാരടുത്തും പരിശോധിച്ചു കഴിഞ്ഞ് എന്നെ ബെഡ് റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞപ്പോ എവിടെയെങ്കിലും തങ്ങന്മാരുണ്ടോ എന്നന്വേഷിച്ച് അങ്ങനെ തങ്ങന്മാരുടെ ചാരത്ത് വന്ന്, എന്നിട്ടോ എനക്കൊരു ജീവിതം കിട്ടുമോ? ഈ ലോകത്ത് എനിക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കാലോ? എന്നാൽ ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹയോട് ആ അലി ഇബ്നു അബി താലിബിൻ കറമല്ലാഹു വജ്ഹു തങ്ങളുടെ വസിയത്ത്, ഓ ഫാത്തിമ ഉമ്മ നിങ്ങൾ മരണപ്പെടുന്നതിൽ എനിക്ക് ദുഃഖമില്ല, എനിക്ക് ആക്ഷേപമില്ല, അല്ലാഹുവിന്റെ കലാണ്. പക്ഷേ നിങ്ങളുടെ റൂഹ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുമുട്ടുമ്പോൾ ഈ പാപപ്പെട്ട അലിയാർ തങ്ങളുടെ ഒരു സലാം പറയണേ, ഫാത്തിമ ഉമ്മ ഈ അലിയാർ തങ്ങളെ മറക്കല്ലേ ഉമ്മ, എന്റെ ഭാര്യ മരണപ്പെട്ടാലും ഹബീബായ തങ്ങൾക്ക് എന്റെ ഒരു സലാം എത്തുമല്ലോ എന്ന ചിന്തയാണ് അലി ഇബ്നു അബി താലിബിൻ കറമല്ലാഹു വജ്ഹു തങ്ങൾക്കുണ്ടായത്. എന്തൊരു മഹബത്താണ് ജനങ്ങള്, എന്തൊരു സ്നേഹമാണ്, എന്തൊരു ഇഷ്കാണ്. ആ ഇഷ്കിന്റെ ലോകത്തിലേക്ക്, ആ മഹബത്തിന്റെ ലോകത്തിലേക്ക്, ഹബീബായ തങ്ങളിലേക്ക് നമ്മുടെ മനസ്സൊന്ന് തിരിക്കണേ യുവാക്കള്. ദുന്യാവിലുള്ള ആഡംബര ജീവിതം, ദുന്യാവിലുള്ള അന്യപെണ്ണിനോടുള്ള സംസാരം, ദുന്യാവിലുള്ള കേവല നശ്വരമായ നിന്റെ സുഖം, അത് നശിച്ചു പോകുന്ന സുഖമാണ് കേട്ടോ. നിന്റെ കൽബിൽ ഹബീബായ തങ്ങളെ ഒന്ന് സൂക്ഷിച്ചാൽ ആ കൽബിലൂടെ കണ്ണിലൂടെ നിന്റെ ചിന്തയിലൂടെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായാൽ നീ മരണത്തിൽ മല്ലിടുന്ന അവസരം നിന്റെ സക്കറാത്തിന്റെ വേദനയിൽ, അതേ നിനക്കാരും സഹായിക്കാനില്ലാത്ത ഒരു അവസരം നിന്റെ മുമ്പിൽ വരുന്ന ഒരേ ഒരു മുത്തുണ്ടെങ്കിൽ അത് മുഹമ്മദുർ റസൂലുള്ളാഹി
വസല്ലം തങ്ങൾ മാത്രമാണ്. റബ്ബേ, ആ മുത്തിന് കൽബല്ല, ഞങ്ങളുടെ ശരീരമല്ല, ഞങ്ങളുടെ മക്കളല്ല, എല്ലാം ഹബീബായ തങ്ങൾക്ക് സമർപ്പിക്കുന്ന ഏറ്റവും വലിയ ജീവിതം എന്റെ ജീവിതമായിരിക്കണം. റബ്ബേ, ആ നിലക്ക് ഞങ്ങളുടെ ജീവിതം ആക്കി തരണേ അല്ലാ. ആ നിലക്കാകാൻ ഏറ്റവും നല്ല മരുന്ന് സ്വലാത്ത് മാത്രമാണ്. ആ സ്വലാത്തിന്റെ മജ്ലിസാണ് അൽഹംദുലില്ലാഹ്. ഈ പതിനായിരക്കണക്കിന് ജനങ്ങൾ ആണ് പെണ്ണ് ചെറുത് വലുത് ഇവിടെ ഒരുമിച്ച് കൂടി നാം ചൊല്ലി ഹബീബായ തങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ പടച്ച റബ്ബിനോട് പറയുന്ന ഏറ്റവും വലിയ മജ്ലിസാണ് ഈ മജ്ലിസ് വസീലത്തുള്ള എന്ന ഈ സ്വലാത്തിന്റെ മജ്ലിസ്. അല്ലാഹുവേ, ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരണേ അല്ലാ. എന്നോട് സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ആ ഉസ്താദ് പറഞ്ഞു, ഞാൻ ഒരുപാട് മജ്ലിസുകൾ പങ്കെടുത്തിട്ടുണ്ട്. ഇവിടെ 2 മാസം മുമ്പ് നടന്ന മജ്ലിസിൽ ആ മജ്ലിസ് തീരുന്നത് വരെ പങ്കെടുത്തിട്ട് ഉസ്താദ് പറഞ്ഞു, ഇവിടെ ആരോ വന്നിട്ടുണ്ട്, എന്തോ മഹാന്മാർ വന്നിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു പോയി. എന്തൊരു മജ്ലിസാണ്, വീണ്ടും ഞാൻ ഇൻഷാ അല്ലാഹ് മജ്ലിസിലേക്ക് വരും എന്ന് ഉസ്താദ് അവർകൾ ഈ മജ്ലിസിൽ ഇരുന്നിട്ട് എന്നോട് ഉസ്താദ് അവർകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബേ, ആ ഉസ്താദിന് ദീർഘായുസ് നൽകണേ അല്ലാഹ്. അപ്പൊ ആലിമീങ്ങളൊക്കെ സദാധീങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ മജ്ലിസാണ് ഈ മജ്ലിസ് വസീലത്തുള്ള എന്ന ഈ മജ്ലിസ്. റബ്ബേ, ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരണേ അല്ലാ. അന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലവി അൽ മാലിക്കി മക്ക മഹാനവർകൾ പറഞ്ഞു, നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോ, നബിയുല്ലാഹി ഖളർ അലൈഹി സലാമിന്റെ സഹായോ, നബിയുല്ലാഹി ഇല്യാസ് നബി അലൈഹി സലാമിന്റെ സഹായോ, നബിയുല്ലാഹി ഇദ്രീസ് നബി അലൈഹി സലാമിന്റെ സഹായോ, നബിയുല്ലാഹി ഈസാ നബി അലൈഹി സലാമിന്റെ സഹായോ നിങ്ങളുടെ മജ്ലിസിൽ ഉണ്ടാകുമെന്ന് അന്ന് മഹാനവർകൾ പറഞ്ഞത് പുലരുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. അൽഹംദുലില്ലാ, ഒരുപാട് രോഗികൾ ഈ മജ്ലിസിൽ വന്നിട്ട് സന്തോഷത്തോടു കൂടി അവർ തിരിച്ചു പോയവർ പലതുണ്ട്. അതൊന്നും ഞാനിപ്പോൾ എടുത്ത് പറയുന്നില്ല. ഇൻഷാ അല്ലാഹ്, തെറ്റ് ചെയ്ത മനുഷ്യന്റെ കൽബിൽ ഇനി ഞാൻ തെറ്റ് ചെയ്യുകയില്ലെന്ന ഏറ്റവും വലിയ പ്രഖ്യാപനം പോരാ, ജീവിതം തന്നെ ഒരു മാറ്റം, മാറി ചിന്തിക്കുന്ന ജീവിതം നമുക്കുണ്ടാക്കിയെടുക്കണോ ഈ സ്വലാത്തിന്റെ മജ്ലിസിലൂടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് സ്വലാത്തിലേക്ക് കടക്കുന്നു. തലമറക്കാത്തുള്ളവർ, തലമറക്കാത്തവരുള്ള വസ്ത്രം കൊണ്ട് തലമറക്കണം. മജ്ലിസ് വസീലത്തുള്ള എന്ന ഈ സ്വലാത്തിന്റെ മജ്ലിസിലേക്ക് കടക്കുന്നു. തലമറക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ള വസ്ത്രം കൊണ്ട് തലമറക്കണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കി തരട്ടെ. അതുപോലെ ഉമ്മമാർ ഈ മജ്ലിസിലേക്ക് വരുമ്പോ പെണ്ണുങ്ങൾ അവിടെയും സലാത്ത് നടക്കുന്നുണ്ട്, ഇവിടെയും സലാത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു യാത്രക്ക് വേണ്ടി പോകും പോലെ, ഒരു ടൂറ് ചെയ്യും പോലെ, ഒരു ഉല്ലാസ യാത്ര പോലെ ഈ മജ്ലിസിന്റെ യാത്രയെ നിങ്ങൾ ആക്കരുത്. നിങ്ങൾ വളരെ അദബോടെ, വളരെ ഗുരുത്വത്തോടെ, ഒരു മുടി പോലും പുറത്തേക്ക് കാട്ടിക്കാതെ നിങ്ങൾ പുറത്ത് ഇവിടെ ഈ മജ്ലിസിൽ അച്ചടക്കത്തോടെ ഇരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ സ്ത്രീകൾക്ക് സ്ത്രീകളായ വോളണ്ടിയർമാരുണ്ട്, അവരെ നിയന്ത്രിക്കാൻ ഇൻഷാ അല്ലാഹ് അവരും വളരെ അച്ചടക്കത്തോടെ, അവരുടെ മുഖം പുറത്ത് കാട്ടിക്കാതെ, അവരുടെ മുടി പുറത്ത് കാട്ടിക്കാതെ അവർ നടക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീ, ഇത് എന്തിനാണ് ഞാൻ പറയുന്നത്? ആയിഷ ഉമ്മർ റളിയല്ലാഹു അൻഹ, ആയിഷ ഉമ്മർ റളിയല്ലാഹു അൻഹയും അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ ഒരേ സ്ഥലത്ത് ഇരിക്കുമ്പോ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എനിക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒന്ന് കാണണോ? ജിബ്രീൽ അതല്ലേ ആയിരിക്കുന്നത്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണല്ലോ, ഞാൻ കാണുന്നില്ലല്ലോ നബിയെ. അപ്പോൾ ആയിഷ ഉമ്മർ റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞ ഒരു വാക്ക്, നിങ്ങളുടെ എവിടെയെങ്കിലും ഒരു ഔറത്ത്, ഒരു ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം വെളിവായിട്ടുണ്ടോ എന്ന് നോക്കൂ. നോക്കുമ്പോൾ തലയുടെ മുടിയുടെ ഒരു നാര്, ആ നാര് പുറത്തേക്ക് വന്നത് കൊണ്ട് റഹ്മത്തിന്റെ മലക്കിനെ കാണാൻ കഴിയുന്നില്ല. തങ്ങളുടെ ഭാര്യയാണ് ആയിഷ ഉമ്മയാണ് റളിയല്ലാഹു അൻഹാ. ആ
മഹദി അവരുടെ ഒരു മുടിയുടെ ഒരു നാരി ഭർത്താവിന്റെ മുമ്പിൽ കാട്ടിക്കാലോ, പക്ഷേ റഹ്മത്തിന്റെ മലക്ക് വന്നില്ല. അതുകൊണ്ട് എന്റെ ഉമ്മമാരെ, എന്റെ യുവാക്കളെ, ഈ മജ്ലിസിൽ വളരെ അദബോടെ ഗുരുത്വത്തോടെ ഇൻഷാ അല്ലാ ഇരിക്കണം. നാം എന്ത് ഉദ്ദേശിച്ചോ അല്ലാഹു ഹാസിലാക്കി തരും, അല്ലാഹു ഹാസിലാക്കി തരുമാറാവട്ടെ. കഴിഞ്ഞ മാസം ഒരു 10,000 വേദിച്ച ഒരാൾ 10,000 കൊണ്ടു തന്നിട്ടുണ്ട്. റബ്ബേ ഇൻഷാ അല്ലാഹു കബൂലാക്കട്ടെ ഇൻഷാ അല്ലാ. പിന്നെ ഒരു 10,000 അവിടെ തന്നിട്ടുണ്ട്. ആ ഷാൾ എവിടെയുണ്ട്? നമ്മുടെ ആസിഫ് കണ്ണങ്കാറ്. അൽഹംദുലില്ലാ, അല്ലാഹു സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആ ചെറുപ്പക്കാരനിക്ക് തൗഫീഖ് ചെയ്യട്ടെ. നേരത്തെ എൻ്റെ റൂമിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു കില്ലൂറിലെ നാട്, പാവങ്ങളുടെ നാട്, ഈ ചെറിയ മദ്രസ എല്ലാം കണ്ടിട്ട് അൽഹംദുലില്ലാ. മിഞ്ഞാന്ന് ഭാര്യ പ്രസവിച്ചില്ലേ, അല്ലാഹു നല്ല നല്ല ശബ്ദത്തിലാക്കി കൊടുക്കട്ടെ. ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം, അപ്പം പറഞ്ഞു ഞാൻ പറഞ്ഞു ചെയ്യണ്ട അൽഹംദുലില്ലാ. അങ്ങനെ മരിക്കാതെ ഇന്നും ബാക്കിയുണ്ട് അല്ലേ. അള്ളാഹു ആഫിയത്ത് ഇനിയും നൽകട്ടെ. ആ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു, ചെയ്യാതെ തന്നെ അത് പ്രസവിച്ചു. അൽഹംദുലില്ലാ, സന്തോഷത്തോടുകൂടി ഞാൻ ആ ഉടുപ്പിയിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അള്ളാഹു ആ കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. ഈ മദ്രസക്ക് ഇനി അതിന്റെ പണി പൂർത്തിയാകണമെങ്കിൽ 20,00,000 രൂപ വേണം. എത്ര? 20,00,000. അതിന്റെ ഫിനിഷിംഗ് എല്ലായി അതിന് വേണം. അള്ളാഹു അത് പൂർത്തിയാക്കാൻ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. അത് ഉദ്ഘാടനം ചെയ്യണം. ഈ മഴക്കാലാകുമ്പോഴത്തിന് ഈ മദ്രസ ചോരുന്നു പോകും, അതുകൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യണം. ഈ മദ്രസയിൽ വെള്ളം ഇങ്ങനെ കുട്ടികളെ തലയിൽ ഉറ്റിയിട്ട് ജലദോഷവും പനിയും കൂടി വന്നാൽ അല്ലേ, അതിന് ഞങ്ങളൊക്കെ ഈ സലാത്തിന്റെ മജ്ലിസിൽ അൽഹംദുലില്ല ആ കാണുന്ന പുറത്ത് കാണുന്ന വലിയ ബിൽഡിംഗ്, അല്ലാഹുവേ അത് സഹായിച്ചവരെ മുഴുവനും നീ സഹായിക്കണേ. അള്ളാ നല്ല ഒരു സംഖ്യ, സംഖ്യന്റെ പേര് പറയുന്നു അല്ലേ, 10,00,000 രൂപ നമ്മുടെ ആസിഫ് കണ്ണങ്കാറ് അത് ഘട്ടം ഘട്ടമായിട്ട് തരാമെന്ന് ഏറ്റിട്ടുണ്ട്. അള്ളാഹുവേ ആ കുടുംബത്തിൽ നീ പറക്കത്ത് ചെയ്യണേ. അള്ളാ സന്തോഷം നൽകണേ. അള്ളാ മാരക രോഗങ്ങളെ തൊട്ട് നീ കാവല് കൊടുക്കണേ. അള്ളാ ആ ചെറുപ്പക്കാരന്റെ എല്ലാ ബിസിനസ്സുകളിലും നീ ബർക്കത്ത് ചെയ്യണേ. അല്ലാ അങ്ങനെ പലരും നമ്മൾക്ക് സഹായം തന്നവരുണ്ട്, 100,000 തന്നവരുണ്ട്. അങ്ങനെ ഞാൻ ഉടുപ്പിയിൽ പോയപ്പോൾ 350 ചാക്ക് സിമെന്റ് തരാമെന്ന് പറഞ്ഞ 6,000 കാശ്ഹുവേ നീ കബൂലാക്കണേ. അല്ലാ ആ ഉമ്മയുടെ മരിച്ച ഉമ്മ ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നീ മാറ്റിക്കൊടുക്കണേ. അല്ലാ സുൽത്താനുൽ ഉലമാ, അതുപോലെ ശൈഖുന കൊട്ടൂർ ഉസ്താദ്, ഈ മഹാന്മാരൊക്കെ അത്ഭുതം പറഞ്ഞ മജ്ലിസാണ് ഇൻഷാ അല്ലാ. അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കട്ടെ. അദ്ദേഹം തന്നത് വാപ്പാന്റെ പേരെന്താ? അബൂബക്കർ കണ്ണങ്കാർ എന്ന വാപ്പയുടെ പേരിലാണ്. അല്ലാഹുവേ നീ കബൂലാക്കണേ. അല്ലാ ആ കുടുംബത്തിൽ നീ സന്തോഷം കൊടുക്കണേ. അല്ലാ ആ വാപ്പാന്റെ കബറിടം നീ സ്വർഗീയ തോപ്പാക്കണേ. അല്ലാ ഇൻഷാ അല്ലാ. അതുപോലെ ഒരു സ്വർണം, കാതിന്റെ സ്വർണം ഇൻഷാ അല്ലാ ഒരു പെണ്ണുങ്ങൾ തന്നു, വി ഫാത്തിമ എന്ന് പറയുന്നത്. റബ്ബേ നീ കബൂലാക്കണേ. അല്ലാ ആ കുടുംബത്തിൽ എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാവുമ്പ തന്നോ നീ ഹാസിലാക്കണേ. അല്ലാ നീ സന്തോഷം നൽകണേ. അല്ലാ രണ്ട് പെണ്ണുങ്ങൾ എത്ര ആ ഒരു സംഖ്യ തന്നിട്ടുണ്ട്, ആ ഉദ്ദേശം നീ ഹാസിലാക്കി കൊടുക്കണേ. അല്ലാ ഞങ്ങളെ ഹാസിലായിട്ടുണ്ട്, ഹാസിലായിട്ടാണ് അത് തന്നത്. റബ്ബേ നീ കബൂലാക്കണേ. അല്ലാ വേറെയും പെണ്ണുങ്ങൾ നിങ്ങളെ ഉമ്മ, അല്ലാഹുവേ നീ ആഫിയത്ത് കൊടുക്കണേ. ഇൻഷാല്ലാ കയ്യിന് നമ്മുടെ സദർ ഉസ്താദിന്റെ ഉമ്മ കാതിന്റെ സ്വർണം തന്നിട്ടുണ്ട്. റബ്ബേ ആ ശരീരത്തിന് നീ ആഫിയത്ത് കൊടുക്കണേ. അല്ലാ പിന്നെ ഒരാള് ക്യാൻസർ മാറിയിട്ട് ഒരു സ്വർണം കൊണ്ടു തന്നിട്ടുണ്ട്. റബ്ബേ നീ കബൂലാക്കണേ. അല്ലാ ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണേ. അല്ലാ അബ്രൽ ശരീഫ് എത്ര? 2,000 രൂപ. റബ്ബേ
അബ്റാർ ഷെരീഫ്, റബ്ബേ ഈ കുട്ടിന്റെ അസുഖം മാറാൻ അൽഹംദുലില്ലാ, എത്രയോ മാറ്റമുണ്ട്, നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ, ആ കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ അല്ലാ, ഞങ്ങളെ സലാത്തിന്റെ മജ്‌ലിസിൽ വരുന്നവരാ, നീ ആ കുടുംബത്തിന് നീ ബർക്കത്ത് തരണേ അല്ലാ. ഇൻഷാ അല്ലാ അടുത്ത മാസത്തിന്റെ സലാത്തിന് ഇതേ ആസിഫ് തന്നെ എല്ലാ ഇറച്ചി മാംസം എത്ര വേണോ അത് തരാമെന്ന് നേരത്തെ എന്നോട് വാഗ്ദത്തം ചെയ്തു അല്ലേ. എത്ര ഇറച്ചിയാണെങ്കിലും അത് ഞാൻ തരാമെന്ന് ആസിഫ് ഏറ്റിട്ടുണ്ട്. അല്ലാഹുവേ ആ കുടുംബത്തിൽ നീ ബർക്കത്ത് ചെറിയണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, അബ്ബേ റിസ്ഖ് നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാ ഹബീബായ തങ്ങളെ പിടിച്ചുകൊണ്ടാണ് മൂത്രം ബ്ലോക്ക് ആയിട്ടുണ്ട്, ശിവമൊഗ്ഗയിൽ നിന്ന് വന്ന റബ്ബേ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ, തീർത്ഥാടി ഇൻഷാ അല്ലാ ആ രോഗം അല്ലാഹു മാറ്റിക്കൊടുക്കും, ഒരു ബേജാറുമില്ല. അല്ലാഹുവേ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ, മാരക രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ നീ കാത്തു സംരക്ഷിക്കണേ അല്ലാ, ഈ കുട്ടിക്ക് നീ സന്തോഷം കൊടുക്കണേ അല്ലാ. മൂത്രം ശരിക്ക് പോകുന്നില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ബാത്റൂമിൽ പോയിട്ട് ഒരു നേരം മൂത്രം പുറത്തു പോയില്ലെങ്കിൽ നമ്മളെ അവസ്ഥയുണ്ടാ. അല്ലാഹുവിന്റെ നിഅമത്ത് എത്രയാണ്, റബ്ബേ നിന്റെ നിഅമത്ത് ഓർത്ത് ഞങ്ങൾക്ക് ജീവിക്കാ, നിന്നെ ചിന്തിക്കുന്ന ഖൽബ് നീ ഞങ്ങൾക്ക് തരണേ അല്ലാ. ഇനി ഞങ്ങൾക്ക് 10 കിണ്ടല് അരി വേണം, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരാണുള്ളത് 1 കിണ്ടൽ അരി തരാൻ പറ്റിയ ഈ സദസ്സിൽ നിന്ന് ആരെങ്കിലും വരാ, അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ. നമ്മളെ കൊടക് കഴിഞ്ഞ വർഷം മാസം കണ്ടിട്ടില്ല, അല്ലാഹു ആ കുടുംബത്തിൽ സന്തോഷം കൊടുക്കട്ടെ. നമ്മളെ കല്യാണത്തിനും എല്ലാം സജീവമായി പ്രവർത്തിച്ച ജുനൈദിന്റെ കൂട്ടുകാരൻ, റബ്ബേ ആ രണ്ട് കുടുംബത്തിലും നീ ബർക്കത്ത് തരണേ അല്ലാ. 1 കിണ്ടലരി അള്ളാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിൽ നീ സന്തോഷം കൊടുക്കണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഇനി ആരെങ്കിലും 1 കിണ്ടലരി തരാനുണ്ടോ, റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. അതാ ബേക്കിലൊരാള്, റബ്ബേ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നോ നീ ഹസിലാക്കണേ അല്ലാ, ആ കുടുംബത്തിൽ നീ ബർക്കത്ത് ചെറിയണേ അല്ലാ, മാരക രോഗങ്ങളെ തൊട്ട് നീ കാവല് തരണേ അല്ലാ. അതുകൊണ്ട് ഇനി ആരെങ്കിലും 2 കിണ്ടലായി, 3-ാമത്തെ 1 കിണ്ടല് തരാൻ പറ്റി ആരെങ്കിലും ഒരാൾ, അല്ലാഹു നീ കബൂലാക്കട്ടെ. ആരാ? നമ്മളെ മലപ്പുറം ജില്ലയിൽ നിന്ന് വന്ന, എവിടെ മലപ്പുറം ഉണ്ട്, ഇല്ലേ, റബ്ബേ ഒരു രോഗമാണ്, യാ ഷാഫിയാ അല്ലാ, നിങ്ങളൊക്കെ ആമീൻ പറയും, യാ ഷാഫിയാ അല്ലാ, യാ ഖാഫിയാ അല്ലാ, യാ ജബ്ബാറു യാ അല്ലാ, ആ രോഗം നീ മാറ്റിക്കൊടുത്ത് അടുത്ത മാസം ഞങ്ങളുടെ സലാത്തിൽ സന്തോഷമുള്ള വാക്ക് നീ കേൾപ്പിക്കണേ മന്നാനെ. മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബർക്കത്ത് കൊണ്ട് ആ രോഗം നീ മാറ്റി കൊടുക്കണേ അല്ലാ. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ഭാഗത്തിൽ നിന്ന് വന്ന ആ മനുഷ്യൻ, ഇൻഷാ അല്ലാ. ഇനി ആരാണ്? 1 കിണ്ടലരി നമ്മുടെ നാദാപുരം, അല്ലേ, നാദാപുരത്തു നിന്ന് വന്ന ആ ചെറുപ്പക്കാരൻ, റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ, ആ കുടുംബത്തിൽ നീ സന്തോഷം കൊടുക്കണേ അല്ലാ, എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നോ നീ ഹസിലാക്കണേ അല്ലാ. ഒരു കാശ് കിട്ടാനുണ്ട്, കിട്ടിയ 1 ലക്ഷം റുപ്യ ഉസ്താദ് തരാമെന്ന്, ഇയാള് നദാവുരക്കാരനാണ്, സഖാഫിയ, റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ, അദ്ദേഹത്തിന് ആ സംഖ്യ നീ തിരിച്ചു കൊടുക്കണേ അല്ലാ, നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ, ആ 1 ലക്ഷം രൂപ നമ്മുടെ സലാത്തിലേക്ക് എത്തിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്, റബ്ബേ നീ ആ കുടുംബം സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാ. ഇനി ആരാണ്? 1 കിണ്ടല്, അതാ 1 കിണ്ടലരി, റബ്ബേ അതാ ബേക്കിൽ 1 കിണ്ടല്, നീ 2 പരിശൻ എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നോ നീ ഹസിലാക്കണേ അല്ലാ, ആ കുടുംബങ്ങളിൽ നീ സന്തോഷം നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ. 1 കിണ്ടലരി ആര്? സത്താറ് സഖാഫി, പൈസ കൊണ്ടു തരണം. അല്ലാഹുവേ ആ കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ അല്ലാ. വലിയ വിഷമമുണ്ട്, നമ്മളെ ഇന്ദവട്ടൂര് ഇപ്പൊ അടുത്ത പള്ളിയിൽ ഇപ്പൊ ജോയിൻ ചെയ്തു,
മർക്കസിൽ പഠിച്ച സത്താറ് സഖാഫി ഒരു കിണ്ടലരി റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ഒരു കിണ്ടലരിന്റെ കാശ് ഇദ്ദേഹം തന്നത് അവിടെ ഏൽപ്പിച്ചാൽ മതി, അത് അവിടെ ഏൽപ്പിച്ചാൽ മതി. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിൽ നീ സന്തോഷം കൊടുക്കണേ അല്ലാ. ഇൻഷാല്ലാ ഇപ്പൊ പത്ത് കിണ്ടലായില്ലേ, പത്ത് കിണ്ടലായില്ലേ, ഇൻഷാല്ലാ മൂന്ന് കിണ്ടലി അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വേഗം പറയണം, ഭാഗ്യമുള്ളവർ എന്ത് ഉദ്ദേശം വെച്ച് തരുന്നോ അല്ലാഹ് ഹാസിലാക്കി തരും. ഒരു സംശയമില്ല, ആരെങ്കിലും ഉണ്ടോ? അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാഹ്. അതാ വേഗം ഒരാൾ ഒരു കിണ്ടലരി, റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇൻഷാല്ലാ വേണ്ടി ഒരു സംഖ്യ, റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാഹ്. ആരാ ഇവിടെ? ആരാ? റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്, ആ കുടുംബത്തിൽ നീ സന്തോഷം കൊടുക്കണേ അല്ലാഹ്, നൽകണേ അല്ലാഹ്. ശരീഫ എന്ന് പറയുന്ന പെണ്ണൊരു സ്വർണം, പുതിയാപ്പിള കിട്ടാൻ വേണ്ടിയിട്ടൊരു സ്വർണം. ഇൻഷാല്ലാ അടുത്ത സലാത്തിന് വരുമ്പോഴത്തിന് ആ പെണ്ണിന് നല്ല പുതിയാപ്പിളല്ല കൊടുക്കും. നീ കൊടുക്കണേ മന്നാനെ, നീ ആ കുടുംബം സന്തോഷത്തിലാക്കണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്. ഇൻഷാല്ലാ ഞാൻ എല്ലാ മജ്ലിസിലും ചോദിക്കുന്ന സദഖയുണ്ട്, ഹിബത്തുല്ലാഹിൽ ബുഖാരി. റബ്ബെ അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഈ മജ്ലിസ് നീ ഖബൂലാക്കണേ അല്ലാ. ആ മഹാന് എന്നോട് ഏത് മജ്ലിസിൽ പോയാലും ഈ സദഖ നീ ചോദിക്കണം. 3333 രൂപ ഇതിൽ ആരാണ്? റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. നമ്മുടെ ആസനയിലെ കാസർഗോഡിലെ ജാഫർ, നീ ആ കുടുംബത്തിൽ നീ സന്തോഷം കൊടുക്കണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. കച്ചവടം ഇല്ലാതെ വലിയ വിഷമത്തിൽ കടത്തിലാണെന്ന് പറഞ്ഞ് കടങ്ങളൊക്കെ അൽഹംദുലില്ലാ വീടി, നല്ല സന്തോഷമാണ്. നമ്മുടെ സലാത്തിൽ എല്ലാ മാസവും വരുന്ന ആ ജാഫർ എന്ന ചെറുപ്പക്കാരൻ, ഇനിയും നീ വീട്ടി കൊടുക്കണേ അല്ലാ, ആ കടങ്ങളെല്ലാം വീട്ടി നീ ആ കുടുംബത്തെ സന്തോഷത്തിലാക്കണേ അല്ലാ. റമീദ എന്ന് പറയുന്ന പെൺകുട്ടി 3333 രൂപ, റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിൽ നീ സന്തോഷം കൊടുക്കണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇൻഷാല്ലാ 3333 അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാ. നമ്മൾ സ്വലാത്തിലേക്ക് കടക്കുമ്പോ എൻ്റെ മുഅ്മിനീങ്ങൾ അദബോടുകൂടി ഹബീബായ തങ്ങളെ ആ ഖൽബിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ചൊല്ലണം. ഇൻഷാല്ലാ അവിടെ നിൽക്കുന്നവരൊക്കെ കുറച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഇരുന്നാൽ അവിടെ ഇങ്ങനെ നിൽക്കുന്നവരിങ്ങനെ സ്ഥലമുള്ള സ്ഥലത്ത് ഇൻഷാല്ലാ റോഡിലാരും നിൽക്കരുത്. ഇൻഷാല്ലാ ഒരു കിണ്ടൽ അരിൻ്റെ കാശ് അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാ, ആ കുടുംബത്തിൽ നീ സന്തോഷം കൊടുക്കണേ അല്ലാ. ഇൻഷാല്ലാ 3333 രൂപ, റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ, ആ കുടുംബത്തിൽ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് ആ നല്ല പെണ്ണ് കിട്ടാൻ വേണ്ടിട്ട് പെണ്ണ് കിട്ടാനല്ലേ. റബ്ബേ സ്വാലിഹീങ്ങളായ മക്കളെ നീ നൽകണേ അല്ലാ. നമ്മളെ സ്വലാത്തിന്റെ മജ്ലിസിൽ എത്ര മക്കളെ കൊടുത്തവനല്ലേ നീ, ഈ മജ്ലിസിൽ നീ നൽകണേ അല്ലാ. എല്ലാ കാര്യം അല്ലാഹു ഹാസിലാക്കി തരട്ടെ. ഇൻഷാല്ലാ അല്പം ദിക്ർ ഞാൻ സലാത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇൻഷാല്ലാ എന്താ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഖുദ്ദസ് അല്ലാഹു സിർറഹു അല്ലദീ തങ്ങളുടെ മൗലിദ് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകണം. അത് വാങ്ങണം ആ ബുക്കിൻ്റെ കോപ്പി. ഞാൻ പഠിച്ച സ്ഥാപനമാണ് മർക്കസ്. ആ മർക്കസ് സഖാഫത്ത് സുന്നിയാൻ്റെ കന്നഡത്തിൻ്റെ സുവനീറുണ്ട്, അത് വാങ്ങിക്കോളി കറ്റുന്നവർക്ക്. അടുത്ത സ്വലാത്ത് ഇൻഷാല്ലാ പേരോട് ഉസ്താദ് അവരുകൾ എന്നോട് ഈ മാസം വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ മാസം ഹംസ മിസ്ബാഹി ഉസ്താദിനെ വിളിച്ചു, അൽഹംദുലില്ലാ. അടുത്ത മാസം ഞാൻ ഗൾഫിൽ പോയില്ലെങ്കിൽ ഏപ്രിൽ 1st അപ്പോ എന്തായാലും വരുന്ന് പറഞ്ഞു. മാർച്ച് 1st ഇൻഷാല്ലാ പറ്റിയാൽ ഞാൻ വരുമെന്നും ഏപ്രിൽ എന്തായാലും ഞാൻ എത്തുമെന്നും അടുത്ത മാസം മാർച്ച് 1st സ്വലാത്താണ്. നിങ്ങളൊക്കെ ഈ സ്വലാത്തിന്റെ മജ്ലിസിന് നോട്ടീസ് അടിക്കലോ, വലിയ പ്രചരണോ ഒന്നുമില്ലല്ലോ, എല്ലാം നിങ്ങളുടെ കൽബ് കൊണ്ട് വരുന്ന മുഅ്മിനീങ്ങളാ. ഇതിൽ നോട്ടീസ് അടിച്ച് പ്രചരണം നടത്തുന്നില്ല. അതുകൊണ്ട് ഇൻഷാല്ലാ 3333 തന്നു.
റബ്ബേ തങ്ങൾക്ക് നല്ല പുതിയ പിള കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് തന്നത്. നീ ഖബൂലാക്കണേ അല്ലാ. ആ കുടുംബത്തിൽ നീ സന്തോഷം കൊടുക്കണേ അല്ലാ. ലാഹിഖായിനെ കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാ. അള്ളാഹു ആ ബാപ്പാന്റെ ഖബറുടെ സ്വർഗീയ തോപ്പാക്കണേ അല്ലാ. ഇൻഷാ അല്ലാ. ആ കുടുംബത്തിന് വലിയ വിഷമമുണ്ട്, തീർത്തു കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാ. 3500 ബിസിനസ് ചെയ്യണേ അല്ലാ. സന്തോഷം കൊടുക്കണേ അല്ലാ. ആഹത്ത് നൽകണേ അല്ലാ. ഒരു കിണ്ടൽ 3000 നമ്മളെ കൊടകിൻ്റെ ഒരു പേടിയും വേണ്ട. നബിയുല്ലാഹി ഖളർ അലൈഹി സലാമിന്റെ ബർക്കത്ത് കൊണ്ട് ആ രോഗം നീ മാറ്റി കൊടുക്കണേ അല്ലാ. നീ ശിഫയാക്കണേ അല്ലാ. ആ റിപ്പോർട്ട് സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ. അള്ളാഹു ഖബൂലാക്കട്ടെ. ഇനി 3333 വരെ തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ കൈവന്നിച്ച് അള്ളാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കട്ടെ. റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. ഇനി ആരെങ്കിലും ഒരു 10 ഇപ്പൊ കുറെ ആള് കൊണ്ടു തന്നു. ഇൻഷാ അല്ലാ. അള്ളാഹുവെ ഞങ്ങളുടെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാ. സ്വലാത്തിലേക്ക് കടക്കുന്നു, ദിക്റിലേക്ക് കടക്കുന്നു. അള്ളാഹുവെ നീ സ്വീകരിക്കണേ അല്ലാ. കുറച്ച് മാംസം തരാമെന്ന് ഏറ്റിട്ടുണ്ട്. ആ കുടുംബത്തിൽ നീ സന്തോഷം കൊടുക്കണേ അല്ലാ. മാരക രോഗങ്ങളെ തൊട്ട് നീ കാവൽ കൊടുക്കണേ അല്ലാ. ദിക്റിലേക്ക് കടക്കുന്നു. നമ്മുടെ കൽബ് ഹബീബായ തങ്ങൾ കടക്കുന്ന മദീന മുനവ്വറയിൽ. റബ്ബേ മാ ബൈന ഖബ്രി വ മിംബരി റൗലത്തുൻ മിൻ റിയാദിൽ ജന്ന. ആ റൗലയിലേക്ക് എൻ്റെ മനസ്സെത്തണം. ഏത് റൗലയിൽ നിന്ന്? മജ്ലിസ് മജ്ലിസുൽ ഇൽമി റൗലത്തുൻ മിൻ റിയാദിൽ ജന്ന എന്ന ഈ റൗലയിൽ നിന്ന് ആ റൗലയിലേക്ക് എന്റെ മനസ്സെത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മനസ്സ് മാത്രമല്ല നമ്മുടെ ജസദ്, നമ്മുടെ തടി എത്തണം. നിങ്ങൾ അതല്ലേ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറഞ്ഞത്? ഞാൻ ഒരുപാട് കാലം എന്റെ മനസ്സങ്ങയിലേക്ക് സമർപ്പിച്ചു, ഇപ്പൊ എന്റെ തടി വന്നിട്ടുണ്ട് നബിയെ. ഞാൻ വലിയ അഹമ്മദല്ല, ചെറിയ അഹമ്മദാ. അങ്ങയുടെ കൈ തരണം നബിയെ. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ കൈ പിടിച്ച് ചുംബിച്ചിട്ട് ആ മഹാന്മാർ ബർക്കത്തെടുത്തിട്ട് അവർക്ക് സ്വർഗം ലഭിച്ചു എങ്കിൽ ഞങ്ങൾ എത്ര വലിയ തെമ്മാടികളാണ്. അല്ലാ നീ മാപ്പ് ചെയ്ത് ആ മുത്തിന്റെ മഹനീയ ഹളറത്തിലെത്തി വജബത്ത് ലഹു ശഫാഅത്തി എന്ന് പറഞ്ഞ ആ ശഫാഅത്ത് വാങ്ങാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. തൗഫീഖ് ചെയ്യണേ അല്ലാ. നമ്മൾ ചിലപ്പോ ഈ കൂട്ടത്തില് കള്ള് കുടിച്ച കുടിച്ചു അറിയാതെ പെണ്ണിന് ഫോം വിളിച്ച കുടിച്ചു ബാപ്പൊന്നും അറിയില്ല അള്ളാ കാണൂലേ പാതിരാ സമയത്ത് വിളിച്ചു എല്ലാം ഇന്നഹു കാന ഗഫാറ യർസിലു സമാ അലൈക്കും മിദ്റാറ അള്ളാഹനോട് പോർക്കലിനെ ചോദിച്ച അള്ളാ പോർക്കുക തന്നെ ചെയ്യും. പക്ഷേ ഒരിക്കൽ ഇങ്ങനെ ചോദിച്ചിട്ട് വീണ്ടും നമുക്ക് ചെയ്യാ എന്ന ചിന്ത വന്നുകൂടാ. കൽബിൽ മുറിഞ്ഞ ചിന്തയായി ഞാൻ ഇനി തെറ്റ് ചെയ്യൂല അള്ളാ. ആ ചിന്ത കൽബിൽ ആ നിലക്ക് അള്ളാഹനോട് പോർക്കലിനെ ചോദിച്ചാൽ അള്ളാ നമുക്ക് പുറത്ത് തന്നിട്ട് നീ ചോദിക്കുന്നത് മക്കളെയാണ്, നീ ചോദിച്ചത് സമ്പത്താണ്, നീ ചോദിച്ചത് സ്വർഗാണ്, നീ ചോദിച്ചത് അള്ളാ പോർത്താ പിന്നെ എല്ലാം തരാൻ കൈയുള്ള പഠിച്ചു ഓം തരുന്ന് പറഞ്ഞത് അവന്റെ ഖുർആനിലാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാ
بسم الله الرحمن الرحيم استغفروا ربكم إنه كان غفارا استغفر الله العظيم 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 استغفر الله 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 ربي من كل ذنب واتوب اليك استغفر الله ربي من كل ذنب واتوب اليه استغفر الله ربي من كل ذنب واتوب اليك إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد اللهم صل عليه وسلم
اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين جددوا إيمانكم ونفروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إلا الله لا إله 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 إلا الله إلا الله إلا الله إلا الله إلا الله لا إله 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 إلا الله إلا الله إلا الله إلا الله إلا الله إلا الله لا إله 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 إلا الله إلا الله إلا الله إلا الله إلا الله لا إله 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 إلا الله إلا الله إلا الله إلا الله لا إلا الله محمد رسول الله صلى الله عليه وسلم الصلاة على النبي والسلام على الرسول الشفيع الأبطهي والحبيب العربي أنت تدلو بيننا في الكواكب قلب دور بل وأشرف منه يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي ارتقبت على الخطا غير عذر وعداد لك أشكو فيه يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي الشفاهة هب لنا في القيامة مسبقا وأهلنا الله يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد
محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا نبي الله الصلاة والسلام عليك يا رحمة للعالمين الصلاة والسلام عليك يا راحة للعاشقين الصلاة والسلام عليك يا مد رسول الله يا مد رسول الله يا مد رسول الله يا مد رسول الله خذوا بأيدينا خذوا بأيدينا خذوا بأيدينا قلت هيلتنا أدركنا يا رسول الله أدركنا يا رسول الله اللهم يا رسول الله أغزنا يا رسول الله أدركنا يا رسول رب العالمين
وصلي على جميع الأنبياء والمرسلين والحمد لله رب العالمين. إلى حضرة نبينا وحبيبنا وقرة أعيننا محمد صلى الله عليه وسلم، ثم إلى حضرة نبي الله خضر عليه السلام، ونبي الله إلياس عليه السلام، ونبي الله إدريس عليه السلام، ونبي الله عيسى عليه السلام، وقليم الله موسى عليه السلام، وروح الله عيسى عليه السلام، وخليل الله إبراهيم عليه السلام، وذبيح الله إسماعيل عليه السلام، وأبينا آدم عليه السلام، وسائر الأنبياء والمرسلين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله. صراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة عاشق الرسول سعداتنا أبو بكر الصديق رضي الله عنه، وعمر بن الفاروق رضي الله عنه، وعثمان بن عفان رضي الله عنه، وعلي المرتضى كرم الله وجهه، وسائر عشرة المبشرة. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة عاشق الرسول قطب الأقطاب أوس العظم وهي الدين عبد القادر الجيلاني قدس الله سره اللذيذ، وإلى حضرة عاشق الرسول سلطان العارفين أحمد الكبير الرفاعي قدس الله سره اللذيذ، وإلى حضرة عاشق الرسول صاحب حزب البهاء أبو الحسن الشاذلي قدس الله أسراره، وإلى حضرة سائر الأقطاب والأولياء كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة أمير الرسول رئيس الإندية خواجه معين الدين الجستي الحسن السنجري الأجميري قدس الله سره اللذيذ، وإلى حضرة أمير الرسول مالك الدينار القرشي قدس الله أسرارهم، وإلى حضرة سيد مدني للعالمين قدس الله سره اللذيذ، وإلى حضرة جدنا سيدنا حسن الثقافي الحضرمي عبد الله الثقافي الحضرمي وعبد الله الأيدروسي المكي قدس الله أسرارهم، خصوصا إلى حضرة ولي الله المشهور شوف الشهيد الارمادي قدس الله سره اللذيذ، خصوصا الى حضرتي تاج العلماء ونور العلماء وشمس العلماء وسائر علماء كلاملين من اهل السنه والجماعه، والى حضرتي من ماتوا منا اجدادنا واقربائنا يا رب يا رحمن. الفاتحه. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. خصوصا إلى حضرة من أوليائك المدفونين في بلد الكاجوري
قدس الله أسرارهم والمدفونين في أوليائك في بلد الكلور قدس الله أسرارهم وينفعنا بهم في الدارين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين ورباد مؤمنين دعاء ووصية പേര് എടുത്ത് പറയുന്നില്ല ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ആമീൻ പറയണം റബ്ബേ ഞങ്ങൾ വലിയ തമാടികളാണ് ഞങ്ങൾ പോരായ്മകളുള്ള നിന്റെ അടിമകളാണല്ലോ അല്ലാ നീ മാപ്പ് തരണേ അല്ലാ നീ ഞങ്ങൾക്കൊക്കെ നീ പുറത്തു തരണേ അല്ലാ വലിയ സന്തോഷ വാർത്ത അറിയിക്കാൻ നമ്മളെല്ലാ മാസവും കാജൂറിലെ മഹാന്മാരുടെ ഉറൂസ് നടക്കണമെന്ന് ആഗ്രഹിച്ച് രണ്ടു കൂട്ടരും അൽഹംദുലില്ലാഹ് ഐക്യത്തിലായി അവര് അൽഹംദുലില്ലാഹ് ഇനി അതിന്റെ ഉറൂസ് നടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് റബ്ബേ ഞങ്ങളിവിടെ ണേ അല്ലാ ഐക്യത്തോടെ സുന്നത്ത് ജമാഅത്തിന്റെ ഉറൂസ് നീ നിലനിർത്തി തരണേ അല്ലാ അൽഹംദുലില്ലാഹ് 99% ഐക്യമായി വളരെ സന്തോഷത്തിലാണ് രണ്ട് നാട്ടുകാർ ഈ ഐക്യം നീ നിലനിർത്തി തരണേ അല്ലാ അതുപോലെ ഒരുപാട് ക്യാൻസർ ഉള്ളവർ എയ്ഡ്സ് ഉള്ളവർ അതുപോലെ ഈ മുമ്പിലിരിക്കുന്ന പല രോഗികളാണ് അവരെ പ്രത്യേകമായി ഇരുത്തണമെന്ന് പറഞ്ഞവരാണല്ലോ അല്ലാ യാ ഷാഫിയ നീ ശിഫ നൽകണേ അല്ലാ ഇൻഷാ അല്ലാ നമ്മൾ ഈ സ്വലാത്തിൻ്റെ മജ്ലിസിലേക്ക് വലിയ ചെലവുണ്ട് മാസത്തിൽ വലിയ ചെലവുണ്ട് അത് നിങ്ങൾക്കൊക്കെ അറിയും എത്ര അൽഹംദുലില്ലാഹ് ഇതിൽ നിന്ന് കിട്ടുന്ന കാശ് മുഴുവനും ആ മദ്രസ ഉണ്ടാക്കിയെടുത്തു ഇനി നല്ല പള്ളി ഉണ്ടാകണം ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ നല്ല സ്ഥാപനങ്ങൾ ഇതിൻ്റെ പരിസരത്ത് വളർന്നു വരണം അതിനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്നോട് ഒരാൾ വന്നിട്ട് മംഗലാപുരത്തു നിന്ന് തങ്ങളെ നിങ്ങൾ ഞങ്ങളെ മംഗലാപുരത്തേക്ക് വരണം നിങ്ങൾക്ക് 10 ഏക്കർ സ്ഥലം വേണമെങ്കിൽ തരാം ഞാൻ ഈ കില്ലൂർ എന്ന നാട്ടിൽ ഈ ഗ്രാമം എന്ന നാട്ടിൽ അൽഹംദുലില്ലാഹ് ആരുടെയും ഷെറില്ലാതെ ഇവിടെ ഒതുങ്ങി കൂടണമെന്ന് വിചാരിച്ച് അള്ളാഹു ഖൈറാണെങ്കിൽ ഇവിടെ നിലനിർത്തട്ടെ ഷെറാണെങ്കിൽ ഇവിടെ നിന്ന് പോകാൻ അള്ളാഹു തൗഫീഖ് ഈ നാട്ടുകാർക്കും ഷെറുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരാളെയും ലോകത്ത് ഒരു മനുഷ്യനെയും പേടിക്കണ്ട അല്ലാഹുവിനെ മാത്രം മൻ ഖാഫ അല്ലാഹ ഖാഫഹു ഒരു മനുഷ്യനെയും ഒരു അധികാരിയും ഒന്നിനെയും പേടിക്കണ്ട ഇനി ഒരാൾ വന്നിട്ട് എന്നെ കൊല്ലുകയല്ലേ ഉള്ളൂ കൊന്നാൽ ലാ ഇലാഹ എന്ന് ചൊല്ലിയിട്ട് മുത്തു റസൂലുള്ളാന്റെ ഭൂമുഖം കണ്ടു മരിക്കാൻ അബ്ബേ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാ അതുകൊണ്ട് ഞങ്ങൾക്ക് ശത്രുക്കളെ പേടിയില്ല സാഹിരിങ്ങളെ പേടിയില്ല ആസിദീങ്ങളെ പേടിയില്ല ഈമാനോട് കൂടി മരിക്കണം അതിന് റബ്ബെ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാ ഇൻഷാ അല്ലാ ഈ സ്വലാത്തിന്റെ മജ്ലിസിൽ കിട്ടുന്ന കാശ് മുഴുവനും അൽഹംദുലില്ലാഹ് ദീനിയായ നിലക്ക് ഈ കമ്മിറ്റിക്കാരെ മുഴുവനും ഞാൻ അവരോട് ചോദിച്ചിട്ട് അൽഹംദുലില്ലാഹ് അതിൻ്റെ നയാ കാശ് പോലും ചെലവഴിക്കാതെ ഈ മദ്രസക്ക് വേണ്ടി ഇവിടുത്തെ നല്ല കാര്യത്തിന് വേണ്ടിയല്ലാതെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല ഇനി പള്ളി ഉണ്ടാകണം ഇവിടെ വലിയ സ്ഥാപനം ഉണ്ടാകണം എല്ലാം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് 1000 രൂപ വെച്ചിട്ട് നമ്മളുടെ മദ്രസൻ്റെ പണി നിർത്തിയിട്ടാവുള്ളത് ഇൻഷാ അല്ലാഹ് ആസിഫ് കണ്ണങ്കാർ പറഞ്ഞു ഞാൻ കുറച്ച് കുറച്ചായി എത്തിച്ചു തരാം ആ കുടുംബത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ 1000 രൂപ ഈ സലാത്തിൻ്റെ മജ്ലിസിലേക്ക് തരാൻ പറ്റിയാവലുണ്ടെങ്കിൽ ഒന്ന് കൈവന്ദിച്ചേ അല്ലാഹു ഈ മജ്ലിസ് റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ ആ കൈപൊക്കിയവർ എന്ത് ഉദ്ദേശം വെച്ച് കൈപൊക്കിയോ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ നീ ഹാസിലാക്കണേ അല്ലാ ആരാണ് എത്ര ആളുണ്ട് എൻ്റെ കയ്യിൽ കൊണ്ടു തന്നാൽ വലിയ സന്തോഷമാവും ഇൻഷാ അല്ലാ 1000 രൂപയുള്ളവർ നമ്മുടെ ഈ സദസ്സിലേക്ക് കൊണ്ടു തന്നാൽ വലിയ ഭാഗ്യമാണ് അല്ലാഹു നമുക്ക് ഈ സ്ഥാപനം ഇവിടെ നിലനിർത്തി ദീനി ഷിയാർ നിലനിർത്താൻ റബ്ബേ തൗഫീഖ് ചെയ്യണേ അല്ലാ ഇൻഷാ അല്ലാ ദുആയിലേക്ക് ഓൺലൈനിൽ ഗൾഫിൽ നിന്നവരെ കുറച്ച് അരി പറഞ്ഞിട്ടുണ്ട് റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ ഇൻഷാ അല്ലാ ഇയാള് നാദാവര അല്ലേ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ ഇൻഷാ അല്ലാ 1000 രൂപ തരുന്നവർ
റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ അല്ലാഹു ശിഫയാക്കി തരട്ടെ ഇനി ആക്കണ്ട ഇൻഷാ അല്ലാഹ് അല്ലാഹുവേ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ ഹബീബായ തങ്ങളെ മുന്നിർത്തിയിട്ട് പടച്ച റബ്ബിനോട് ചോദിക്കണം ഇൻഷാ അല്ലാ ഞാൻ ദുആ ചെയ്തതിന് ശേഷം നിങ്ങൾ കൊണ്ടു തന്നാൽ മതി ഇൻഷാ അല്ലാ അല്ലാഹു കബൂലാക്കട്ടെ നിങ്ങളെല്ലാം ഒരു 1000 രൂപ കയ്യിൽ പിടിക്കുക അവിടെ വെക്കുക ഇൻഷാ അല്ലാ ഞാൻ ദുആയിലേക്ക് കടക്കുന്നു എൻ്റെ മുമ്പിൽ നിങ്ങൾ എല്ലാവരുടെയും പേര് എടുത്ത് പറയുന്നില്ല നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആരുടെയും പേര് ഞാൻ എടുത്ത് പറയുന്നില്ല ഒരുപാട് മുഅ്മിനീങ്ങൾ സ്ത്രീകൾ പൊട്ടി കരഞ്ഞിട്ടുണ്ട് അല്ലാ ഒരു ഉമ്മ വന്നിട്ട് മക്കൾ എന്നെ അടിച്ചിട്ട് തല പൊട്ടിച്ചിട്ട് തങ്ങളെ ആ തല കാട്ടിച്ചിട്ട് ഇന്ന് കരഞ്ഞവരുണ്ട് എന്ത് മക്കളാണ് അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ഇൻഷാ അല്ലാ ദുആയിലേക്ക് കടക്കുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس ان شاء الله يلا സ്ഥാപനായിക്കോ എത്ര 1 കോടി റുപ്യ വേണ്ട ചെറിയ കാശ് അല്ലാഹു അത് എത്രയും പെട്ടെന്ന് എളുപ്പമാക്കി കൊടുക്കട്ടെ നമ്മളെ വാല് പറഞ്ഞ മിസ്ബായി ഉസ്താദിന് 1 കോടി റുപ്യ അല്ലാഹു കൊടുക്കാൻ വലിയ പണിയാണ് അല്ലേ അല്ലാഹുവേ നീ നൽകണേ മന്നാനെ സുൽത്താനിക് سبحانك لا نحصي ثناء انت كما ثنيت فلك الحمد ولك الشكر يا الله فلك الحمد ولك الشكر يا رحمان فلك الحمد ولك الشكر يا جبار فلك الحمد ولك الشكر حتى ترضى اللهم صل وسلم على رسولك سيدنا ومولانا محمد طب القلوب ودوائها وآفية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به اللقدا تنهل به اللقدا تنهل به اللقدا وتنفرج به القربا وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم أوصل بلغ مثل الثواب ما قرئناه من القرآن العظيم وما صليناه وما سلمناه وما حللناه وما مدحناه بعد القبول منا إلى حضرة نبينا وحبيبنا وقرة أعيننا محمد صلى الله عليه وسلم ثم إلى حضرة نبي الله خضر عليه السلام ونبي الله إلياس عليه السلام ونبي الله إدريس عليه السلام
ونبي الله عيسى عليه السلام وكليم الله موسى عليه السلام وأبينا آدم عليه السلام ونبي الله داوود عليه السلام ونبي الله سليمان عليه السلام وسائر الأنبياء والمرسلين خصوصا إلى حضرة أهل بيت رسول الله صلى الله عليه وسلم وإلى حضرة أولاد رسول الله صلى الله عليه وسلم وإلى حضرة أزواج رسول الله صلى الله عليه وسلم وإلى حضرة أصحاب رسول الله صلى الله عليه وسلم وإلى حضرة عشرة المبشرين وخلفائه الراشدين المهديين خصوصا إلى حضرة من ماتوا منا ومن ذكرنا من أوليائك وأقطابك وأغيازك يا رب يا رحمن يا الله اللهم بحقهم وبجاههم وبجاه رسول الله صلى الله عليه وسلم اغفر لنا اللهم اغفر لنا اللهم اغفر لنا بمغفرتك يا غفار يسر أسيرنا وسهل أمورنا وقل هوائجنا واشف أمراضنا اللهم اشف أمراضنا وأمراض من حضروا في مجلسنا هذا أمراض الظاهرية والباطنية والشيطانية والروحانية يا الشافي الأمراض اللهم لا تؤاخذنا بسوء أفعالنا اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا ولا تهلكنا بخطايانا واغفر لنا واغفر من ماتوا منا يا غفار يا جبار يا متكبر يا الله يسر أسيرنا أنزل البركة والرحمة واللفة والسلامة والراحة في كل أمورنا خصوصا في اجتماعنا هذا بركة دامة نامئة كما باركت على عبادك الصالحين اللهم اجعلنا من الذاكرين واجعلنا من الشاكرين واجعلنا من عبادك الصالحين واجعلنا من العاشقين واجعلنا من أحباب رسول الله صلى الله عليه وسلم ولا تجعلنا من الخاسرين يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا الله ദോഷികളാണല്ലോ അല്ലാ പാപങ്ങളാണല്ലോ അല്ലാ നിന്റെ ഹബീബായ മുത്തായ കരളായ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ റബ്ബേ ഞങ്ങൾ ഒരുമിച്ചു കൂടിയല്ലോ അല്ലാ ഞങ്ങൾ വല്യത്ത മാടികളാണ് ഞങ്ങൾ ദോഷം ചെയ്ത നിന്റെ അടിമകളാണ് ഞങ്ങൾ സമ്മതിക്കുന്നു അല്ലാ ആ മുത്തിന്റെ ബറക്കത്ത് കൊണ്ട് പൊറുക്കണേ അല്ലാ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ ഞങ്ങൾക്ക് പൊറുത്തു തരണേ അല്ലാ ഞങ്ങളെ മാതാപിതാക്കൾക്ക് പൊറുത്തു കൊടുക്കണേ അല്ലാ ഞങ്ങളുടെ ഉസ്താദുമാർക്ക് പൊറുത്തു കൊടുക്കണേ അല്ലാ ഞങ്ങൾ ഓതിപ്പടിച്ച കാലം മുതൽ ഇന്നേ വരെ ഭക്ഷണവും വെള്ളവും തന്ന ഹയാത്തുള്ള മൗത്തുള്ളവരുണ്ട് പൊറുക്കണേ അല്ലാ നീ പൊറുത്തു കൊടുക്കണേ അല്ലാ ഞങ്ങൾ ചെയ്ത തെറ്റിന്റെ കാരണമായി റബ്ബേ നീ ഞങ്ങളെ പരീക്ഷിക്കല്ലോ കടങ്ങൾ വിട്ടിത്തരണേ അല്ലാ ഞങ്ങളെ കൂട്ടത്തിൽ കടമുള്ളവരുണ്ട് വിട്ടിക്കൊടുക്കണേ അല്ലാ രോഗമുള്ളവരുണ്ട് ശിഫ നൽകണേ അല്ല
അല്ലാ, ക്യാൻസർ ഉള്ളവരുണ്ട് മാറ്റി കൊടുക്കണേ അല്ലാ, എയ്ഡ്സ് എന്ന രോഗം ബാധിച്ച് ഈ സദസ്സിലേക്ക് വന്ന് പൊട്ടിക്കരഞ്ഞവരുണ്ട് ശിഫ നൽകണേ അല്ലാ, കുടുംബം ഐക്യമാകണമെന്ന് പൊട്ടിക്കരഞ്ഞവരുണ്ട് യോജിപ്പിലാക്കണേ അല്ലാ, വിവാഹ പ്രായമെത്തി കടക്കുന്ന 45 വയസ്സ് വരെ പ്രായമുള്ളവർ ഞങ്ങളുടെ ഈ മജ്‌ലിസിൽ വന്നിട്ടുണ്ടല്ലോ അല്ലാ, ഒരു പുതിയ ആപ്പിള കിട്ടണമെന്ന് സങ്കടത്തോടെ പറഞ്ഞവരല്ലേ അല്ലാ, ഈ മജ്‌ലിസിൽ 3-4 സലാത്തിന് വന്നവർക്ക് പുതിയ ആപ്പിള കൊടുത്ത റബ്ബേ, നീലാഹിക്കായിടകളെ നൽകണേ അല്ലാ, യോജിപ്പിലാക്കി കൊടുക്കണേ അല്ലാ, റബ്ബെ ഐശ്വര്യത്തിലും സന്തോഷത്തിലും കുടുംബത്തെ നീയാക്കി കൊടുക്കണേ അല്ലാ, ഞങ്ങളെ കൽബ് തന്നാക്കി തരണേ അല്ലാ, ഞങ്ങളെ കൽബ് മോശമല്ലേ അല്ലാ, കിബുറുള്ള കൽബാക്കല്ല അല്ലാ, അസദുള്ള കൽബാക്കല്ല അല്ലാ, ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ അല്ലാ, റബ്ബേ മുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് ഏറ്റേറ്റി തരണേ അല്ലാ, ഞങ്ങളെ ചിന്ത മുഴുവനും മുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാക്കണേ അല്ലാ, യാ റസൂലല്ലാഹു സിനാ യാ റസൂലല്ലാഹു ഉമറുനാ യാ റസൂലല്ലാഹു തിരികിനാ യാ റസൂൽ ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ അല്ലാ, ആ മുത്തിന്റെ പറക്കത്ത് കൊണ്ട് കൽബ് നന്നാക്കണേ അല്ലാ, മോശമായ ചിന്ത തരല്ലേ അല്ലാ, ഈ കൂട്ടത്തിൽ ഒരുപാട് ശൈത്താനിയത്ത് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ സിഹർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, നീ ബാധ്യലാക്കി കൊടുക്കണേ അല്ലാ, ശൈത്താനിയത്തിന് നീ ഓടിക്കണേ അല്ലാ, അവരെ ശറിനെ തൊട്ട് നീ കകണേ അല്ലാ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്ത് തരണേ അല്ലാ, അന്യവന്റെ മുമ്പിൽ പോയി യാചിക്കുന്ന ഗതികേട് തരല്ലേ അല്ലാ, ഹഖ് ഹഖായി തുറന്ന് പറഞ്ഞ് അതനുസരിച്ച് ജീവിച്ച് ഇബാദത്ത് ചെയ്ത് നിന്റെ ഹബീബായ തങ്ങളെ കണ്ട് ജീവിച്ച് മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ, റബ്ബേ ഈ കൂട്ടത്തിൽ ഒരുപാട് വിഷമമുള്ളവരുണ്ട്, കച്ചവടം പറഞ്ഞവരുണ്ട്, രോഗം പറഞ്ഞവരുണ്ട്, ശിഫ നൽകണേ അല്ലാ, കച്ചവടം ഇത് നൽകണേ അല്ലാ, ഗൾഫ് നാടുകളിൽ അമീൻ പറയുന്നവരുണ്ട് അവർക്ക് പറക്കത്ത് ചെറിയണേ അല്ലാ, ബുദ്ധിമുട്ടുന്നവർ പറഞ്ഞയച്ചിട്ടുണ്ട് തീർത്തു കൊടുക്കണേ അല്ലാ, റബ്ബേ ക്യാൻസറാണെന്ന് ഡോക്ടർമാർ വിധി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ കില്ലൂരിലെ സ്വലാത്തിന് വന്നിട്ട് മാറിയിട്ടുണ്ട്, നേരത്തെ വന്നിട്ട് പറഞ്ഞതല്ലേ അല്ലാ, നീ മാറ്റി തന്നതല്ലേ അല്ലാ, ഈ മജ്‌ലിസിന്റെ പറക്കത്ത് കൊണ്ട് നീ ശിഫ തന്നതല്ലേ അല്ലാ, ഇനിയും നൽകണേ അല്ലാ, ഇനിയും നൽകണേ അല്ലാ, ഒരുപാട് രോഗികൾ ഇവിടെ പൊട്ടിക്കരയുന്നവരുണ്ട്, നടക്കാൻ കഴിയാത്തവർ, കണ്ണിന് കാഴ്ചയില്ലാത്തവർ, മാറാത്ത ഷുഗർ ഉള്ളവർ, നീ ശിഫ നൽകണേ അല്ലാ, റബ്ബേ ഞങ്ങളെ അതിപത്ത് മോശമാക്കല്ല അല്ലാ, ഞങ്ങൾക്ക് നബിയായ നൂറായ ഇൽമ തരണേ അല്ലാ, റബ്ബേ അതിപത്ത് മോശമാക്കല്ല അല്ലാ, റബ്ബേ അതിപത്ത് മോശമാക്കല്ല അല്ലാ, അതിപത്ത് നന്നാക്കി അതിപത്ത് നന്നാക്കി, ലാ ഇലാഹ ഇല്ലല്ലാ La ilaha illallah La ilaha illallah എന്നൊച്ചത്തിൽ ചൊല്ലി വേദനയില്ലാത്ത മരണം ഹബീബായ പൊന്നാരമുത്ത് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊന്നാര ഭൂമുഖം കണ്ട് മരിക്കാൻ റബ്ബേ തൗഫീഖ് ചെയ്യണേ അല്ലാ വേദനയില്ലാത്ത മരണം തരണേ അല്ലാ ദുന്യാവിൽ തങ്ങൾ എന്ന് പറയുന്നു ദുന്യാവിൽ ഉസ്താദ് എന്ന് പറയുന്നു ദുന്യാവല്ലേ അല്ലാ ദൈവത്തല്ലേ അല്ലാ ഈ ദുന്യാവിനോടുള്ള അഭേദ്യമായ ബന്ധം ഞങ്ങളെ കൽബ് നിന്നെടുത്തു തരണേ അല്ലാ നിന്നിലേക്ക് ഞങ്ങളെ കൽബ് തിരിക്കണേ അല്ലാ നിന്റെ ഹബീബായ തങ്ങളിലേക്ക് തിരിക്കണേ അല്ലാ മദീനയൊന്ന് കാണാൻ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറയ് ചെയ്യാൻ റൗള ശരീഫിന്റെ ചാരത്തെത്തി മതി വരുവോളം സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം തരണേ അല്ലാ റബ്ബേ നിന്റെ
എന്റെ ദീനീ ഖിദ്മത്തിലായി ദീർഘായുസ് തരണേ അല്ലാ, അഫിയത്തോടെ ആരോഗ്യത്തോടെ തരണേ അല്ലാ. റബ്ബേ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിലായി, സുന്നത്ത് ജമാഅത്തിന്റെ കെട്ടുറപ്പിലായി രണ്ട് സമസ്തയെയും നീ ഐക്യത്തിലാക്കണേ അല്ലാ, യോജിപ്പിലാക്കണേ അല്ലാ, സന്തോഷത്തിലാക്കണേ അല്ലാ. റബ്ബേ ഞങ്ങളുടെ ഉസ്താദുമാർ അഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, ഞങ്ങളുടെ ഉമ്മമാർ ഉപ്പമാർ ഉപ്പാപ്പമാർ അഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ ഉപ്പമാർ ഉപ്പാപ്പമാർ കുടുംബങ്ങൾ കബറിടം സ്വർഗീയ തോപ്പാക്കണേ അല്ലാ. റബ്ബേ ഹബീബായ തങ്ങളെ നാളെ മഹ്ശറിലൊന്ന് കാണുമ്പോൾ ഇതെന്റെ മുത്താണെന്ന് പറഞ്ഞ് ചാരത്തിരുന്നിട്ട് മുത്തിന്റെ കയ്യിൽ നിന്ന് ഔദുൽ കൗസർ എന്ന വെള്ളം വാങ്ങി കുടിക്കാ, ഈ ദോഷികൾക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഞങ്ങളെങ്ങനെ റബ്ബേ കബറിൽ കടക്കുക, ഞങ്ങളെങ്ങനെയാണ് റബ്ബേ മഹ്ശറിൽ യാത്ര ചെയ്യുക, ഞങ്ങളെ കയ്യിലൊന്നുമില്ലല്ലോ അല്ലാ, നിന്റെ ഔദാര്യം കൊണ്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. തങ്ങളോട് കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ മന്നാനേ. ഇരിക്കുന്ന മുഴുവൻ മുഅ്മിൻ മുഅ്മിനാത്തുകളുടെ കൽബിൽ നീറുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ അല്ലാ, അല്ലാമുൽ ഗുയൂബ് യാ അലീബു യാ അല്ലാ, അറിയുന്ന പടച്ച റബ്ബേ പരിഹാരം തരണേ അല്ലാ, പരിഹാരം തരണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്ന ബിജാഹി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വബിഹഖ് യസീൻ വബിഹഖ് ഹമീം വബിഹഖ് സല്ലല്ലാഹു അലാ. മുഹമ്മദ്.